നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. അൻ സുഹൈബിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അജബൻ ലി അംരിൽ മുഅ്മിനി ഇൻ അംറഹു കുല്ലഹു ലഹു ഖൈർ ഇൻ അസാബതുഹു ദറാ സബറ ഫകാന ഖൈറൻ ലഹ് വഇൻ അസാബതുഹു സറാ ശകറ ഫകാന ഖൈറൻ ലഹ് വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ. സത്യവിശ്വാസിയുടെ ജീവിതം അത്ഭുതമാണ്, മുഅ്മിനിന്റെ ജീവിതം അത്ഭുതമാണ്. നമ്മൾ മുഅ്മിനാണോ എന്ന് ഉറപ്പുണ്ടായാൽ മതി, ജീവിതം അത്ഭുതമാണ്. ഇറ്റ്സ് വണ്ടർഫുൾ ടു ബി എ ബിലീവർ. അത്ഭുതമാണ് ഒരു മുഅ്മിന്റെ ജീവിതം. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, ജീവിതത്തിന്റെ എല്ലാ അനുഭവവും ആ മനുഷ്യന് നന്മയാണ്. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നന്മയാണ്. വീടുണ്ടായിട്ടില്ല, അതിൽ ചില നന്മ ഉണ്ട്. ജോലി കിട്ടിയിട്ടില്ല, കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കച്ചവടം വന്നിട്ടില്ല, ആയി വന്നിട്ടില്ല, ലാഭമായിട്ടില്ല, അതിലും ഖൈറുണ്ട്. കുട്ടികളെ കെട്ടിച്ചിട്ടില്ല, ഖൈറുണ്ട്. ചില അസുഖങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അതിൽ ഖൈറുണ്ട്. എല്ലാത്തിലും ഖൈറാണ്. അതെങ്ങനെ? പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉള്ളതെങ്കിൽ അവർ ക്ഷമിക്കും, അതുകൊണ്ട് അല്ലാഹു അവർക്ക് നന്മ ചെയ്തു കൊടുക്കും. ആരോടും പരാതി പറയാൻ പോകുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല, ആർക്കെതിരെയും കൊടി പിടിക്കാൻ പോകുന്നില്ല, ആരെയും പഴിചാരുന്നില്ല. ഫകാന ഖൈറല്ല വഇൻ അസാബതുഹു സറാ ഉശകറ, സന്തോഷമുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയും. ഫകാന ഖൈറല്ലഹു, അതവർക്ക് ഖൈറാണ്. ജോലി കിട്ടി, അൽഹംദുലില്ലാ. എന്തെങ്കിലുമൊക്കെ കിട്ടി, അൽഹംദുലില്ലാ. ഭക്ഷണമുണ്ട്, അൽഹംദുലില്ലാ. ആരോഗ്യമുണ്ട്, അൽഹംദുലില്ലാ. നേരം വെളുത്ത് കാര്യമായ അസുഖമൊന്നും കാണില്ല, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനീ ബഅദമാ അമാതനീ വഇലൈഹി നുശൂർ. അല്ലേ ഉറങ്ങിയണീക്കുമ്പോ പറയേണ്ട ദിക്ർ. അല്ലാഹുവെ, ഒരു മരണം നൽകിയതിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്നെ അനുവദിച്ചവനെ നിനക്ക് സ്തുതി അല്ലാ. ഉറങ്ങി എണീക്കുമ്പോൾ പറയുന്ന വാക്കാണത്. മരിപ്പിച്ചിട്ട് നീ എന്നെ ജീവിപ്പിച്ചല്ലോ, ഒരു മരണം കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നിനക്ക് നന്ദിയല്ലാ. വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ ഒരാൾക്കല്ലാതെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാ. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അല്ലാഹുവിനേക്ക് നൽകിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖലാഉകളും ഖദറുകളും സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. ഉപ്പാക്ക സുഖം, ഉമ്മാക്ക സുഖം, ബന്ധുക്കളിൽ അസുഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കടബാധ്യതയുണ്ട്, എന്തെല്ലാം പരാധീനതകൾ ഉണ്ടായാലും അല്ലാഹുവേ നിന്റെ ഖദറും നിന്റെ ഖലാഉമാണല്ലോ, ഞാൻ ക്ഷമിച്ചു റബ്ബേ, ഞാൻ ക്ഷമിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി മാ അസ്ബഹ ലീ മിൻ സആദ ഇല്ലാ അന്ന തലമ്മഹൽ ഖലാഉ വൽ ഖദർ. അല്ലാഹുവിന്റെ വിധി എന്തോ, ആ വിധിയെ ഞാൻ അങ്ങനെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. എന്റെ സമാധാനം അവിടെയാണ്, എന്റെ സമാധാനം അവിടെയാണ്. എവിടെ? അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകുമ്പോ അല്ലാഹു നമുക്ക് അത്തരം ഉറപ്പുള്ള മനസ്സ് അല്ലാഹു നൽകട്ടെ. കുട്ടികൾ മരിച്ചുപോയിന്ന് വരും, വേണ്ടപ്പെട്ടവര് പിരിഞ്ഞു പോയിന്ന് വരും, സമ്പത്ത് തകർന്നടിഞ്ഞ് പാതാളത്തിലെത്തിന്ന് വരും, അപമാനിതനായി എന്ന് വരും. അല്ലാഹുവിന്റെ ഖലാ ആണോ? ഞാൻ ക്ഷമിച്ചു റബ്ബേ, ഞാൻ ക്ഷമിച്ചു. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറക്കമുറ്റാത്ത തന്റെ നാല് മക്കളെ വിളിച്ചുകൊണ്ട് വന്നിരുത്തി ലോകത്തോട് വിട പറയുകയാണ്. മരണമാസന്നമായി നിൽക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അഞ്ചാം ഖലീഫ എന്ന് പറയപ്പെടാൻ കഴിയുമെങ്കിൽ, രണ്ടാം ഉമർ ഉണ്ടെന്ന് പറയാൻ കഴിയുമെങ്കിൽ, സാഹിദായ പ്രഗൽഭനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ഖലീഫത്തുൽ നബവിയാണത്. മഹാനവറുകൾ തന്റെ പിഞ്ചുമക്കളെ, കൊച്ചുമക്കളെ, മുത്തുകളെ പോലെ നിൽക്കുന്ന മക്കളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, മക്കളെ മക്കളെ, മാ അസ്ബഹ ലീ മിൻ സആദതിൻ ഇല്ലാ ഫിൽ ഖദാഇ വൽ ഖദർ. മക്കളെ, നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു എന്താണോ തീരുമാനമെടുക്കുന്നത് അത് ഞാൻ തൃപ്തിപ്പെടുന്ന വാപ്പയാണ് ഞാൻ.
എന്റെ കൈകളിൽ നിന്ന് ഈ നാല് മക്കളെയും അല്ലാഹു കൊണ്ടുപോവുകയാണെങ്കിൽ എന്റെ റബ്ബെടുക്കുന്ന ആ ഒരു തീരുമാനത്തിൽ എനിക്കൊരു മനോവിഷമവും തോന്നില്ല മക്കളെ. നിങ്ങളെ ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഇതൊക്കെ പറയണമെങ്കിൽ ഒരു ജന്മം മുഴുവൻ ഈമാനിലൂടെ ജീവിക്കണം. നമുക്കൊക്കെ പേടില്ലേ, ഞാൻ മരിച്ച എന്റെ കുട്ടികൾ എന്താവും? ഒന്നും ആവൂല. നമ്മളില്ലെങ്കിലും ഈ ലോകം ഉണ്ടാവും. നമ്മളെ കണ്ടിട്ടല്ല നമ്മളെ മക്കളല്ല പടച്ചത്, അവർക്കൊക്കെ റിസ്ക് അല്ല കൊടുക്കുന്നു. എന്തിനു പേടിക്കണം? എന്റെ ഈ മക്കളെ മുഴുവൻ അല്ലാഹു കൊണ്ടുപോവുകയാണെങ്കിലും മാ ശഅറതു ബിഖലഖിൻ ഫീ അംരില്ലാ, അല്ലാഹുവേ എന്റെ മക്കളെ നീ മുഴുവൻ കൊണ്ടുപോയല്ലോ, ഒരാൾ അവിടെ വെച്ചുകൂടായിരുന്നോ എന്ന് പോലും ഞാൻ ചോദിക്കില്ലെന്ന് പറഞ്ഞു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഫീ സആദതിൻ മാ ബഅദഹാ സആദ, സന്തുഷ്ടനാണ്, മനസ്സമാധാനമുള്ള ജീവിതമാണ്. എന്തിനാ നമ്മുടെ പ്രശ്നം? എന്ത് ടെൻഷൻ അടിക്കുന്നു? എന്റെ ടെൻഷൻ അടിക്കുന്നു? ഇപ്പോ വൈറസ് വൈറസ്. അല്ലാഹു അല്ലാഹു ആ സുഖത്തിൽ നിന്ന് ഈ ഉമ്മത്തിന്, ഈ സമുദായത്തിന്, രാജ്യത്തിന്, ലോക രാജ്യങ്ങൾക്ക് അല്ലാഹു മോചനം നൽകട്ടെ. അല്ലാഹു അതിന്റെ കെടുതികളിൽ നിന്നും അല്ലാഹു കരകയറ്റട്ടെ. അത്തരം അസുഖങ്ങളിൽ മരിക്കുന്നവർക്ക് ഷഹാദത്തിന്റെ കൂലിയുണ്ടെന്നാണ്, ഷഹാദത്തിന്റെ കൂലിയുണ്ടെന്നാണ്. വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ. നഴ്സിന്റെ പേരെന്തായിരുന്നു? ലീന. ലീന എന്ന് പറയുന്ന ആ ഒരു നഴ്സ് രോഗികളെ പരിപാലിച്ച് ശുശ്രൂഷിച്ചു രണ്ട് പിഞ്ചുമക്കളെ ബാക്കിയാക്കി ലോകത്തോട് വിട പറഞ്ഞു. തന്റെ ഭർത്താവിന് ഒരു കുറിപ്പെഴുതി വെച്ചു. വളരെ ഹൃദയഭേദകം. അവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ വലുതാണ്. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബില്ലടച്ചു പോലും വലിയ കാര്യമാണ്. പക്ഷെ നമ്മളെ ശുശ്രൂഷിക്കുന്ന ആ ഡോക്ടർമാരും നഴ്സുമാരും അവർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ ആരും നിസ്സാരമായി കാണരുത്. വലുതല്ലേ അതൊക്കെ? ഒരറപ്പും വെറുപ്പില്ലാതെ നമ്മുടെ മുറികൾ, നമ്മുടെ മുറിവുകൾ അവർ വൃത്തിയാക്കി തരുന്നില്ലേ? നമ്മൾ ചെയ്യുന്ന ആർക്കെങ്കിലും വേണ്ടി പൈസ തന്നാൽ ആ ഒരു ഡെഡിക്കേഷൻ, അവർ ചെയ്യുന്ന ആ ഒരു ആത്മാർത്ഥത. ഒരു രോഗിയെ കാണുമ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് അസുഖം വരുമോ എന്ന് പേടിച്ച് ഞാൻ അയാളെ ശുശ്രൂഷിക്കില്ലെന്ന് പറഞ്ഞ് ജോലി രാജിവെച്ച് ഓടിപ്പോകാൻ കഴിയും. പക്ഷേ അതൊന്നും ചെയ്യാതെ ധൈര്യം അതിന് മുന്നിട്ടിറങ്ങിയ ആ സഹോദരി, അവരൊക്കെ ഈ രാജ്യത്തിന്റെ ആദരം അർഹിക്കുന്നവരാണ്. എത്രയോ ആളുകൾ മരണപ്പെട്ടു, മൂസക്ക് അടക്കം ഈ അടുത്ത് മരണപ്പെട്ട. അല്ലാഹു അവരുടെ ഒക്കെ കബറിടങ്ങൾ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. പകർച്ചവ്യാധികളിൽ മരണപ്പെടുന്നവർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം ഉണ്ടെന്നാണ്. അല്ലാഹു അവരെ ഉഹ്റവിയായി ഷുഹദാക്കളിൽ അല്ലാഹു ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു കുടുംബത്തിൽ മൂന്നും നാലും ആളുകൾ ഒരുമിച്ച് മരണപ്പെടുമ്പോൾ പോലും അല്ലാഹുവേ നീ എന്തിന് ഞങ്ങളോട് ഇത് ചെയ്തു എന്ന് ഞാൻ പറയില്ല എന്ന് പറയുന്ന ഈമാൻ, അതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മദീനയിൽ നിന്ന് ഷാമിലേക്ക് നടന്നു പോകുന്ന ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, താബിഈയാൻ, സ്വഹാബിയല്ല, താബിഈയായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് എത്തുമ്പോൾ കാൽ വ്രണമെന്ന്, കാല് മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ അനുഭവം നമ്മൾ അറിഞ്ഞവരാണ്. കാലിലേക്ക് പോയിസൺ കയറിയിട്ട് കാൽ കല്ലുകളിൽ കുത്തിയിട്ട് വ്രണം നിറഞ്ഞിട്ട് കാലിന്റെ കാൽമുട്ടിനങ്ങോട്ട് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ തുടയിലേക്ക്, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രോഗം പടരും. അതുകൊണ്ട് കാല് മുറിക്കണമെന്ന് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഹവാരിയു റസൂലില്ലാ എന്ന സുബൈർ ബിൻ അവ്വാം എന്ന പയ്യങ്കരനായ സ്വഹാബിയുടെ, സഅദിൻ സഈദിൻ സുബൈരിൻ, സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബിയുടെ മകനാണിത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഡോക്ടർമാര് പറഞ്ഞു അനസ്തേഷ നൽകിയിട്ടെ. അന്ന് അനസ്തേഷ ഇല്ല, അവര് കള്ളു കുടിക്കാനാ കൊടുക്കുക. നിർബന്ധാവസ്ഥയിൽ ഒരു രോഗിയുടെ കാല് മുറിച്ചു മാറ്റണം. മുറിച്ചു മാറ്റുന്നതോ മിൻഷാർ. മിൻഷാർ എന്ന് പറഞ്ഞ എന്താ? ഈർച്ചമില്ലുകളിൽ മരം മുറിക്കുന്ന വാളിനാണ് ഈ മിൻഷാർ എന്ന് പറയുന്നത്. കാല് മുറിക്കാൻ പ്രത്യേക വാളൊന്നും അവിടെ ഇല്ല. അന്നത്തെ ഹോസ്പിറ്റൽ സംവിധാനമൊക്കെ അത്രയല്ലേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ തന്നെ ഇല്ലല്ലോ. കാല് മുറിച്ചു മാറ്റണം. നിങ്ങൾക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മയക്കാനുള്ള മരുന്ന് തരട്ടെ എന്ന് ചോദിച്ചു. നമ്മുടെ ക്യാമ്പസുകളുടെ മുമ്പിൽ വിൽക്കപ്പെടുന്ന പൊതികൾ,
ആൺകുട്ടികളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അതിൽ പെടുന്നുണ്ടെന്നാണ് കേട്ടത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ പിതാക്കന്മാർ ഗൾഫിൽ നിന്ന് അധ്വാനിച്ചു കൊണ്ടുകൊടുക്കുന്നത് ഉമ്മമാരെ പേടിപ്പിച്ചിട്ടുമല്ലാതെയും കൈക്കലാക്കിയിട്ട് അല്ലാഹു നന്ന സവിശേഷമായ ബുദ്ധിയെ മരവിപ്പിച്ചു നിർത്തുന്ന മയക്കുമരുന്ന് വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന നമ്മുടെ മക്കൾ ഉറുവത്ത് ബിൻ സുബൈർ എന്നവരെ കേൾക്കണം. എന്താണ് ഈ മഹാൻ പറയുന്നത് നമ്മൾ അറിയണം. ന്യൂ ഇയർ വരുമ്പോഴേക്കും കള്ളു കുടിക്കാതിരുന്നാൽ ആഘോഷം പൂർണ്ണമാവില്ലെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം അറിയണം എന്താണ് ഈ മഹാൻ കൊടുക്കുന്ന മറുപടി എന്ന്. കാല് മുറിച്ചു മാറ്റാൻ നിങ്ങളുടെ ബോധമെന്ന് നഷ്ടപ്പെടാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് മയക്കാനുള്ള ഈ മരുന്ന് തന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉറുവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ലാ വല്ലാഹി ലാ വല്ലാഹ് ലാ ഉദ്ഹിബു അഖ്ലൻ മനഹനീഹി ഇല്ലാഹ് അല്ലാഹു നൽകിയ എന്റെ സവിശേഷമായ ബുദ്ധി നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ ആരെയും അനുവദിക്കുന്നതല്ല. എനിക്ക് മയക്കുമരുന്ന് വേണ്ട, എനിക്ക് മദ്യം വേണ്ട, എന്റെ കാല് മുറിച്ചു മാറ്റുന്ന ആ ഒരു വേദനാജനകമായ അനുഭവം ഞാൻ അറിയാതിരിക്കാനാണ് നിങ്ങൾ എന്നെ മയക്കി കിടത്തുന്നതെങ്കിൽ എനിക്കത് വേണ്ട, ഞാൻ അനുഭവിച്ചോളാം ആ വേദന. എന്നാലും മയക്കുന്ന ഒരു സാധനം ഹറാമായൊരു സംഗതി, നിർബന്ധ സാഹചര്യത്തിലാണെങ്കിൽ പോലും എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, ഞാൻ വധുവെടുത്ത് നിസ്കരിക്കാം, ഞാൻ വധുവെടുത്ത് നിസ്കരിക്കാം. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഞാൻ എന്റെ അല്ലാഹുവിന്റെ മുമ്പിലാണ്, എന്റെ മനസ്സല്ലാഹുവിലേക്കാണ് പോകുന്നത്. ആ നേരത്ത് നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ, ഞാൻ അറിയില്ല. ഇത് കഥയല്ല മുമ്മിനെ, ഇത് ഫിക്ഷനല്ല, ഇത് റിയാലിറ്റിയാണ്. ഇത് ചരിത്രത്തിൽ സംഭവിച്ച മഹാത്ഭുതമാണ്, താബിഈയായ മഹാന് സംഭവിച്ചതാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊതുക് വന്നാൽ അറിയുന്ന നമ്മള്, മൊബൈൽ ഫോൺ റിംഗ് ചെയ്താൽ നിസ്കാരം ഫസാദാകുന്ന നമ്മള്, വാട്സപ്പിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നിസ്കാരത്തിൽ വിരളി പൂളുന്ന നമ്മള്, നമ്മളറിയണേ ഒരു മനുഷ്യന്റെ കാല് മുറിച്ചു മാറ്റുന്നു മനസ്സമാധാനത്തിന്റെ ചെറുകിലേറി അല്ലാഹുവിലേക്ക് ഇബാദത്തിന്റെ വാഹനത്തിൽ യാത്ര പോകുന്ന ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ആത്മാവിഷ്കാരം, സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ ഒരു നിസ്കാരത്തിന്റെ അനുഭവം. ആ നിസ്കാരത്തിൽ മതിമറന്ന് സമാധാനത്തിന്റെ ശീതളച്ഛായയിൽ മുങ്ങിപ്പോകുന്ന മഹാനായ ഉർവതങ്ങൾക്ക് കാല് മുറിക്കുന്ന വേദന അറിയില്ല പോൽ. അല്ല മുഅ്മിനെ, അല്ല, ഇത് ചരിത്രത്തിന്റെ പച്ചയായ പകൽ വെളിച്ചത്തിൽ നടന്ന സംഭവം. ആ കാല് മുറിച്ചു മാറ്റിയിട്ട് ഒലിച്ചിറങ്ങുന്ന ചോര നിൽക്കാൻ വേണ്ടി ഒരൽപ്പം ചൂടാക്കിയ എണ്ണ മഹാൻ അവരുടെ കാലിൽ അവരെ പെട്ടെന്ന് വെച്ചു കൊടുത്തപ്പോഴാണ് വേദന സഹിക്കാൻ കഴിയാതെ ബോധം കെട്ട് വീണത്. കാലത്തിൽ ആ ബോധം തെളിയുന്നത് ഒരു ദിവസം കഴിഞ്ഞതിന്റെ ശേഷം തന്റെ കൂടെ യാത്ര വന്ന നാല് മക്കളിൽ ഒരു മകനെ അന്നത്തെ ഖലീഫയുടെ ആ ഖലീഫയുടെ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു ഒട്ടകം ഈ ഒരു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കെ കുഞ്ഞിന്റെ വയറ്റത്ത് ചവിട്ടിയിരുന്നു. ആ കുഞ്ഞെന്ന് മരണപ്പെട്ടിട്ടുണ്ട് പിതാവിന്റെ കാല് മുറിക്കപ്പെട്ട ദിവസം. ജീവിതം ചിലപ്പോ അങ്ങനെയായിരിക്കും, ജോലി നഷ്ടപ്പെടുന്നത്, ഭാര്യ ഇറങ്ങിപ്പോകുന്നത്, വീട് ജപ്തിയാകുന്നത്, കടക്കാര് വന്ന് ബുദ്ധിമുട്ടാക്കുന്നത്, എല്ലാം ഒരു ദിവസം. ജീവിതത്തിൽ ചിലപ്പോ അങ്ങനെയായിരിക്കും അനുഭവങ്ങള്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി ചിലത് തുടരെ തുടരെ ബോധം തെളിഞ്ഞ് രണ്ടാമത്തെ ദിവസം ബോധം തെളിയുമ്പോൾ കൂടെയുള്ള ആളുകൾ ചൊല്ലുകയാണ് അഹ്സനല്ലാഹു അസാഅക ഫീ റിജ്ലിക വഅഹ്സനല്ലാഹു അസാഅക ഫീ വലദിക, നിങ്ങൾക്ക് നഷ്ടമായ മോൻ അതിൽ നിങ്ങൾ ക്ഷമിക്കണേ, അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും. നിങ്ങളുടെ നഷ്ടമായ കാല്, മുറിച്ചു മാറ്റപ്പെട്ട കാല് അതിൽ ക്ഷമിക്കണേ, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും. അപ്പോഴാണ് ആ മഹാൻ അറിയുന്നത് എന്റെ മകൻ മരിച്ചുപോയോ. കഥ പറഞ്ഞുകൊടുത്തു ഇന്നതാണ് സംഭവിച്ചത്. ആ മഹാനവറുകൾ പറഞ്ഞ വചനം നാം ഉദ്ധരിക്കുകയാണ്. സമാധാനം ഈ വഴിയേ എന്ന വിഷയം ചർച്ചയാവുമ്പോൾ ഇത് പറയാതിരിക്കാൻ കഴിയുമോ? അല്ലാഹുമ്മ ലകൽ ഹംദ്,
അല്ലാഹുമ്മ ലക്കൽ ഹംദു റബ്ബേ, നിനക്കാണ് സ്തുതി. ഇൻ കുൻത അഖദ്ത ഫഖദ് അഅതൈത, നീ എടുത്തുകൊണ്ടുപോയെങ്കിൽ എന്താ, നീ ഒരുപാട് വേറെയും തന്നിട്ടുണ്ടല്ലോ. പറഞ്ഞ വാക്കുകളാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു റബ്ബേ, നിനക്ക് സ്തുതി. നീ എന്റെ മക്കളിൽ ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട്, എന്റെ ശരീരത്തിലെ നാലവയവങ്ങളിൽ ഒന്നിനെ നീ കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയെങ്കിൽ എന്താ, ഫഖദ് അഅതൈത, നീ വേറെയും തന്നിട്ടുണ്ടല്ലോ റബ്ബേ. വഇൻ കുൻത ബതലൈത ഫഖദ് അഅഫൈത, എന്റെ കൈകാലുകളിൽ അസുഖം നീ തന്നിട്ടുണ്ടെങ്കിൽ എന്താ, അസുഖങ്ങളില്ലാത്ത ഒരുപാട് അവയവങ്ങൾ വേറെയും ഉണ്ടല്ലോ റബ്ബേ. നമ്മൾ ആലോചിക്കണം, ഒരു ചെറിയ കെട്ട് നമ്മുടെ കയ്യിലൊരു വിരലിന് മുറിവാകുമ്പോഴേക്കും നിസ്കരിക്കാതിരിക്കുന്നവരെ, തലവേദന വരുമ്പോഴേക്കും നിസ്കാരം മാറ്റിവെക്കുന്നവരെ, ഒരു ചെറിയ മുറിവോ പൊട്ടോ കൈകാലുകളിൽ ഉണ്ടാകുമ്പോഴേക്കും പിന്നെ തയമ്മം പോലും ചെയ്യാൻ മടി കാണിക്കുന്നവരെ, നിസ്കരിക്കാൻ മടി കാണിക്കുന്നവരെ, ഇൻ കുൻത ബതലൈത ഫഖദ് അഅഫൈത റബ്ബേ, നീ പരീക്ഷണം തന്നെങ്കിൽ എന്തേ, നീ പരീക്ഷിക്കാത്ത എത്രയോ അവയവങ്ങൾ വേറെയും ഉണ്ടല്ലോ പടച്ചവനെ. കാലിനസുഖം വരുമ്പോ ഓർമ്മയുണ്ടോ, നമ്മുടെ കണ്ണിന് അസുഖമില്ലെന്ന്, നമ്മുടെ കാതുകൾക്ക് കുഴപ്പമില്ലെന്ന്, നമ്മുടെ തലച്ചോറിന് കുഴപ്പമില്ലെന്ന്, നമ്മുടെ മൂക്കിന് കുഴപ്പമില്ലെന്ന്, നമ്മുടെ തൊണ്ടയ്ക്ക് നമ്മുടെ കണ്ഠനാളങ്ങൾക്ക് കുഴപ്പമില്ലെന്ന്, ആമാശയത്തിന് കുഴപ്പമില്ലെന്ന്, വിരലുകൾക്ക് കുഴപ്പമില്ലെന്ന്, നമ്മുടെ കണ്ണിന് കുഴപ്പമില്ലെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? അന്ന് പരീക്ഷിക്കുമ്പോഴും പരീക്ഷിക്കപ്പെടാതെ പോകുന്ന എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ അപ്പോഴും വേറെയുണ്ട്. നമ്മളത് ഓർക്കാറുണ്ടോ? ഒരു വെള്ള വസ്ത്രത്തിൽ ഒരു കറ വീണാൽ ദേ അവിടെ കറയുണ്ടെന്ന് പറയുന്ന നേരത്തെ അതിന്റെ ചുറ്റും ഒരുപാട് വെളുപ്പുണ്ടെന്ന് നമ്മൾ പറയാറില്ല. ആ കറ മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, മനസ്സമാധാനത്തിന്റെ മഹാലോകത്ത് ജീവിക്കുന്ന ആബിദായ താബിഈയായ മഹാൻ, ഇൻ കുൻത ബതലൈത ഫഖദ് അഅഫൈത, അല്ലാഹുവേ നീ പരീക്ഷിച്ചെങ്കിലെന്തേ, നീ ഒരുപാട് അവയവങ്ങൾക്ക് ഒരസുഖവും കൊടുക്കാതെ വേറെയും വെച്ചിട്ടുണ്ടല്ലോ. ബോധം തെളിഞ്ഞിട്ട് പറയുന്ന വാക്കാണിത്. നാല് മക്കളെ തന്നതിൽ ഒരു മോനെയാണല്ലോ റബ്ബേ നീ കൊണ്ടുപോയത്. നാലവയവങ്ങൾ തന്നതിൽ രണ്ട് കൈയും രണ്ട് കാലും, ഒരവയവമല്ലേ റബ്ബേ നീ കൊണ്ടുപോയിട്ടുള്ളൂ. അൽഹംദുലില്ലാ ഫലക്കൽ ഹംദു ഹത്താ തർളോ, നിനക്ക് സ്തുതി റബ്ബേ നിനക്ക് മതിയാവുന്നവരെ. വലക്കൽ ഹംദു ഇദാ റദീത, തൃപ്തിയാകുന്നവരെ നിനക്കാണ് സ്തുതി. വലക്കൽ ഹംദു ബഅദ റിദാ, തൃപ്തിയായാലും നിനക്ക് തന്നെയാണ് സ്തുതി. ഇത് മുഅ്മിനായ മനുഷ്യന്റെ നാവിലൂടെ കടന്നു വരേണ്ട ശുക്രിന്റെയും അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നമ്മൾ കൊടുക്കുന്ന അംഗീകാരത്തിന്റെയും അല്ലാഹുവിന്റെ നിഅമത്തുകളോട് കാണിക്കുന്ന പ്രതിബദ്ധതയുടെയും വാക്കുകൾ ഒരായിരം വർഷത്തെ നമ്മുടെ ഇബാദത്തിന്റെ സബർരയിൽ നമുക്ക് ഇങ്ങനൊരു വാക്ക് പറയാൻ കഴിയുമോ? ഇങ്ങനൊരു വാക്ക് ഒരു പ്രയാസം വരുമ്പോ മനസ്സമാധാനം കിട്ടുപോയെന്നാണോ പറയുന്നത്? ഒരവയവം അല്ലാഹു കൊണ്ടുപോകുമ്പോഴേക്കും എല്ലാം തീർന്നെന്നാണോ പറയേണ്ടത്? അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനമുണ്ട്, അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من عمل صالحا من ذكر او انثى وهو مؤمن من عمل صالحا من ذكر او انثى وهو مؤمن فلنحيينه حياة طيبة ولنجزين هم أجرهم بأحسن ما كانوا يعملون. ലോകരക്ഷിതാവിന്റെ വചനമാണിത്. മൻ അമില സാലിഹൻ, ആരാണോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, മിൻ ദകരിൻ ഔ ഉൻസാ,
അത് ആണായാലും പെണ്ണായാലും ബഹുവ മുഅ്മിനുൻ സർവേശ്വരനായ ഏകനായ സർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ആരാണോ സൽക്കർമ്മം ചെയ്യുന്നത് ഈമാൻ അനിവാര്യമാണ് വിശ്വാസം അനിവാര്യമാണ് സൽക്കർമ്മം സ്വീകരിക്കപ്പെടാൻ ആരാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ മനോഹരമായ ജീവിതം നാം അവർക്ക് ദാനമായി നൽകും അല്ലാഹു നൽകുന്ന ജീവിതം പിന്നെ മനോഹരമായിരിക്കും വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മുഴുവനും മനോഹരമായ പ്രതിഫലം നാം അവർക്ക് പകരം കൊടുക്കുകയും ചെയ്യും അല്ലാഹുവേ ഇതാണ് ഇബാദത്ത് ഇതാണ് ഇബാദത്ത് ഇതാണ് മുഅ്മിനിന്റെ ജീവിതം റമളാനിന്റെ രാപ്പകലുകളിൽ കിടന്ന് നമുക്ക് ലഭിക്കേണ്ട ഈമാനിന്റെ പ്രഭ ഈ ഒരു ചിന്തയാണ്